आफत सारिता മൂന്നാമത്തെ ആപത്ത് അൽഖൗദു ഫിൽ ബാത്തിൽ വേണ്ടാത്ത കാര്യങ്ങളിൽ മുഴുക എന്നുള്ളതാ അത് തമ്മാടിത്തം പറയുക എന്നുള്ളതാണ് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുക പെണ്ണുങ്ങളുടെ അവസ്ഥകൾ ഇങ്ങനെ എടുത്തുദ്ധരിക്കുക ഓളം മോലെ എത്ര ഉണ്ട് അറിയാം ഓ ഓളം അങ്ങനെയാണ് ഓൾ ഇങ്ങനെ എന്താ ഓള സൗന്ദര്യമൊക്കെ എങ്ങനെ പറയാം അല്ലെങ്കിൽ കള്ളിന്റെ സദസ് ഔ ഞങ്ങളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലുണ്ട് എന്താണ് അവിടുത്തെ ബാർ അറ്റാച്ച്ഡ് പരിപാടി എന്ന് പറയാം അങ്ങനെയാണ് എങ്ങനെയാണ് ആ ഫുസാഖി തമ്മാടികളായ ആളുകളുടെ ഓരോ ഇടങ്ങളെ കുറിച്ച് പറയാം അതുപോലെ തന്നെ സമ്പന്നന്മാരായ ആളുകളുടെ ആസ്വാദനങ്ങൾ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യം അധിക്ഷേപാർഹമായ അവരുടെ ചില ആചാരങ്ങൾ വെറുക്കപ്പെട്ടതായ അവരുടെ സ്ഥിതിവിശേഷങ്ങൾ ഈ ജാതി കാര്യങ്ങളിലൊന്നും ഒഴുകാൻ പറ്റുകയില്ല അതൊക്കെ ഹറാമാണ് മാലായനിയിലുള്ള വേണ്ടാത്ത കാര്യങ്ങളുടെ കലാമാവുന്നത് അല്ലെങ്കിൽ വേണ്ട കാര്യമാണ് പക്ഷേ അതിൽ അധികമാക്കുക എന്നുള്ളത് തെർക്കുല്ല നല്ലതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് നല്ലത് കുറച്ചുകൊണ്ട് നിർത്തിയാൽ മതിയായിരുന്നു അത് കൂട്ടി പറയാൻ തെർക്കുല്ലവലയാണ് അല്ല തരീമബി അവിടെ ഹറാമില്ല ഒന്നേ ഒന്ന് വിശാലമായിട്ടൊന്ന് പരത്തി പിടിച്ച് പറയാം അതിൽ ഹറാമൊന്നുമില്ല ആ പക്ഷേ ഒരു കാര്യമുണ്ട് മൻ ഒരുവൻ യുക്തിരിൽ കലാമ കലാമിനെ പെരിപ്പിക്കുന്നു വേണ്ടാത്ത കാര്യത്തിൽ സംസാരത്തെ പെരിപ്പിക്കുന്നവനാവുന്നത് അലൈഹി അവന്റെ മേൽ അമ്നാക്കപ്പെടുകയില്ല അൽഖൗദു ഫിൽ ബാത്തിലി വേണ്ടാത്തരത്തിൽ മുഴുകുക എന്നുള്ളത് അവിൽ ഖൗദു ഫിൽ ബാത്തിൽ അങ്ങനെ വഅക്സറുന്നാസി അധിക ആളുകളും ആവുന്നത് തഫറുജിബിൽ ഹദീസി വർത്തമാനത്തിലുള്ളതായ ആശ്വാസത്തിന് വേണ്ടിയാണ് ഓലിരിക്കുന്നത് അവരുടെ കലാം വിട്ടുകിടക്കുകയില്ല ആളുകളുടെ അഭിമാന ക്ഷതം കൊണ്ടുള്ള ആസ്വാദനം ഓരോരുത്തരങ്ങനെ കുറ്റം പറഞ്ഞു കണ്ട് അതിലിങ്ങനെ ആസ്വദിക്കുക ഒരാളെ കുറ്റം പറയുമ്പോൾ എന്ത് രസിക്കാരെന്നറിയോ ആ അവിൽ ഹൗലി ബിൽ ബാത്തി അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളിൽ മുഴുകുക വൻവാറിൽ ബാത്തി ബാത്തിലിന്റെ ഇനങ്ങളാവുന്നത് അത് പരിമിതപ്പെടുത്താൻ കഴിയുകയില്ല അതിന്റെ ആധിക്യത്തിന് വേണ്ടിയും അത് പല ഐറ്റമായതിനു വേണ്ടിയും ഇതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടലില്ല യക്തിസാരി അലാമായി വേണ്ടതായ കാര്യത്തിൽ ചുരുക്കുക ദുന്യാവിന്റെയും ദീനിന്റെയും മുഖ്യമായ കാര്യങ്ങളാൽ ഈ ഇനത്തിൽ തഖറു കലിമാത്തും ചില വചനങ്ങൾ ഉണ്ടാവുന്നതാണ് സാഹിബുഹ അതിന്റെ ആൾ അതുകൊണ്ട് നശിക്കുന്നു ഓനാട്ടെ അത് വളരെ നിസ്സാരമായി കാണുന്ന സംഗതിയാണ് പക്ഷെ അതുകൊണ്ട് നാശത്തിന് വഴി വെക്കുന്നു ബിലാൽ ബിൻ ഹാരിസ് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഒരാളെ യതകല്ലമു അയാൾ സംസാരിക്കുന്നു ഒരു വചനം മിൻ റിളവാനില്ല അല്ലാഹുവിന്റെ പ്രീതിയിൽ നിന്നുള്ളതായ ഒരു സംസാരം സംസാരിക്കുന്നു അത് ഇത്രത്തോളം എത്തുമെന്നോ കരുതിയിട്ടില്ല അതുകൊണ്ട് തന്നെ റിളവാൻ എഴുതി വെക്കുന്നതാണ് ാള് വരെ അത്ര ഗൗരവമായിട്ട് കരുതിയ കാര്യമൊന്നുമല്ല പക്ഷെ ഓന്റെ ഉപദേശം ആളുകൾക്ക് എന്തായിട്ടുണ്ട് വളരെ ഫലം കൊണ്ടിട്ടുണ്ട് അതിന്റെ പ്രതിഫലം മൂപ്പരിക്കനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ അതേപോലെ തന്നെ ഒരാള് സംസാരിക്കുന്നു ഒരു വചനം അള്ളാഹുവിന്റെ ക്രോധത്തിൽ നിന്നുള്ള അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് സംസാരിക്കുന്നത് ഇത് ഇത്രത്തോളം എത്തുമെന്ന് ഓൻ വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് അള്ളാഹു തആല അവന്റെ ക്രോധത്തെ അവന്റെ മേൽ എഴുതി വെക്കുന്നതാണ് ഖിയാമ നാൾ വരെ.
അൽഖമ റളിയല്ലാഹു പറയാനുണ്ടായിരുന്നു, എത്രയോ കലാമുകളാണ് ആദി എന്നെ തടഞ്ഞിരിക്കുന്നത്. ഹദീസ് ബിലാൽ ഇബ്നുൽ ഹാരിസ്, ബിലാൽ ഇബ്നുൽ ഹാരിസിന്റെ കലാമാണ് എന്നെ അതിനെ തടഞ്ഞത്. ഇതിങ്ങനെ ആലോചിക്കും, മനസ്സിലായില്ലേ? എത്ര എത്ര കലാമുകൊണ്ട് മനുഷ്യൻ സ്വർഗത്തിനർഹമായി, എത്ര എത്ര കലാമുകൊണ്ട് മനുഷ്യൻ നരകത്തിനർഹമായി എന്നിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ സംസാരിക്കുമ്പോൾ കലിമ ഒരു വചനം, ജുലസാഹു അവന്റെ കൂടെ ഇരിക്കുന്ന ആളുകളെ അവൻ അതുമൂലം ചിരിപ്പിക്കുന്നു, അതുകൊണ്ട് അവൻ ആപതിക്കുന്നു. അപേരമിന സുറയ്യ, ആ കാർത്തിക നക്ഷത്രത്തെക്കാൾ കൂതലയായും കൊണ്ട് അതമ്പതിച്ചു പോവുകയാണ്. ആൾക്കാരെ സംസാരിച്ച് ചിരിപ്പിക്കാൻ വേണ്ടി കോമഡി, മനസ്സിലായില്ലേ? ആ ചിരി ഉണ്ടാക്കന്നെ ആൾക്കാരെ ഓരോന്നിനെ കണ്ട് കണ്ട്. ആ റളിയല്ലാഹുവിനെ പറയാണ്, ഒരാള് ഒരു വചനം സംസാരിക്കുന്നു, ബാല അതിനൊക്കെ അവസ്ഥയും അവൻ കണ്ടെത്തിക്കുന്നില്ല, ഒരു വില ഇല്ലാത്ത കാര്യം എന്നുള്ളവർക്കും സംസാരിച്ചതാണ്. ജഹന്നം, ആ കലിമ മൂലം അവൻ നരകത്തിൽ പതിക്കുന്നു. ഒരാള് ഒരു കലിമ സംസാരിക്കുന്നു, ബാല അവൻ അതിനൊക്കൊരു വലിയ അവസ്ഥയൊന്നും വെച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ അത്യുന്നതങ്ങൾ അള്ളാഹു തആല അവനെ ഉയർത്തുകയാണ്. ഏറ്റവും കൂടുതൽ തിന്മയുള്ള ആള് ഖിയാമനാളിൽ, അക്സറും ഖൗലും ഫിൽ ബാത്തിലി, വേണ്ടാത്തതിൽ മുഴുകലാൽ കൂടുതലായവരാണ്. അതുകൊണ്ട് അതിലേക്കാണ് അള്ളാഹുവിന്റെ കൗരു കൊണ്ട് ഇഷാറത്തെ ഞങ്ങൾ മുഴുകിയിരുന്നു. കോമഡി വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബുകളിലായും കൊണ്ട് അതിലുള്ള വേണ്ടാത്തരങ്ങൾ എന്തെല്ലാം ഞങ്ങൾ കണ്ടിരുന്നത്, അതാണ് ഇതിന്റെ മേന. വേണ്ടാത്തരങ്ങൾ മുഴുകി, പന്ത് കളി, ക്രിക്കറ്റ്, മറ്റേത് മറിച്ചത്, ഇങ്ങനെ മനുഷ്യന്റെ വേണ്ടാത്തരങ്ങൾ അതിൽ മുഴുകുന്നവരായിരുന്നു. ആ അല്ലാഹു തആലാന്റെ മറ്റൊരു കൗലുണ്ട്, നിങ്ങൾ അവരോട് കൂടെ ഇരിക്കരുത്, ഹദീസുൻ ഗൈരി, മറ്റൊരു സംസാരത്തിൽ അവർ മുഴുകുന്നത് വരെ. ഇന്നക്കും ഇദൻ മിസ്ലഹും, നിങ്ങൾ അവരുടെ കൂടെ കൂടി വിനോദത്തിലൊക്കെ നിങ്ങൾ ആസ്വദിക്കുകയാണെങ്കിൽ അവരെ പോലെ തന്നെയാണ്. സൽമാൻ ഫാരിസി പറയാൻ, ഖിയാമനാളിൽ ഏറ്റവും കൂടുതൽ പാപമുള്ളതായിരിക്കുന്ന ആളുകളാവുന്നത്, കലാമൻ വിമാസിയത്തില്ലാ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സംസാരം പ്രേരിപ്പിച്ചവരാണ്. ഇബ്നു സീരിൻ എന്നവര് പറഞ്ഞു, അൻസാരികളിൽ നിന്നുള്ള ഒരാളായിരുന്നു, അവരുടെ ഒരു മജ്‌ലിസിലൂടെ നടന്നു പോയിരുന്നു. അപ്പൊ ഇയാൾ അവരോട് പറയും, തവല്ലോ, കുട്ടിയാളെ ഒതുർത്തോളേ, എന്താ നിങ്ങൾ പറയുന്നതിൽ നിന്ന് ചിലതാവുന്നത് ഷെറുമിനൽ ഹദസി, കീഴ്വായി പോയുന്നതിനേക്കാൾ ഷെറായതാണ്, ഒതു മുറിയുന്നതിനേക്കാൾ ഷെറായ കാര്യങ്ങളാണ് നിങ്ങളെ തൊള്ളിയെന്ന് ഓരോരുത്തർ വരുന്നത്, അതുകൊണ്ട് ഒതും തൈക്കൊള്ളിയും എന്ന് പറയും. ആ ഇതാണ് ബാത്തിലിൽ മുഴുകുക എന്ന് പറഞ്ഞാൽ, അത് ഇതി പെട്ടെന്നല്ല കേട്ടോ, ഇങ്ങോട്ട് വരാൻ പോകേണ്ട ഗീബത്ത് നമീമത്ത് ഫഹ്ഷ് വൈലിയ അതല്ല. ആ പിന്നെയോ ഹുവൽ ഖൗലു, അത് മുഴുകലാണ്. ഫീ ദിക്രി മഹ്ളൂറാത്തിൻ സബഖ, ഫീ ദിക്രി മഹ്ളൂറാത്തിൻ, വിലക്കപ്പെട്ടതായ കാര്യങ്ങളെ പറയുന്നതില് അതിന്റെ വുജൂദ് മുൻകടന്നിരിക്കുന്നു. ഔ തദബ്ബുരിൽ തവസ്സുലിയ, അല്ലെങ്കിൽ അതിലേക്ക് ചെന്നു ചേരാനുള്ള ചിന്ത, ഹാജത്തിന്റെ ഇനിയത്തിനിലാതിക്കിരി, അതിനെ പറയുന്നതിലേക്ക് ദീനിയായ ഒരു ആവശ്യമില്ലാതെ കണ്ട്. ആ കണ്ടോളി, അതിൽ കടക്കുന്നുണ്ട് അൽഹൗലു ഫീഹായാത്തിൽ ബിദഅഇ, ബിദഅത്തുകളെ എടുത്തുദ്ധരിക്കുന്നതിൽ മുഴുകുക, ബിദഅത്താണ് അത് എടുത്തുദ്ധരിക്ക. അതേപോലെ തന്നെ വൽ മദായിബിൽ ഫാസിദ, ഫാസിദായ മദ്ഹബുകൾ, അത് നമ്മളിങ്ങനെ എടുത്തുദ്ധരിക്കുമ്പോൾ അതിന് പ്രചാരം കിട്ടില്ല ചെയ്യണത്. ഇപ്പൊ പല ആളുകളുണ്ട് നമ്മളെ ശത്രുക്കളെ വാക്കുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയായിരിക്കും, പക്ഷേ എന്തായാലും അത് പ്രചരിക്കല്ലേ ചെയ്യണത്. പലപ്പോഴും വല്ല വാട്സപ്പിലൊക്കെ ഉണ്ടാവേ നമ്മളെ ശത്രുക്കൾ പറഞ്ഞ ചില കാര്യങ്ങളാണ്, പക്ഷെ അത് പ്രചാരണം കിട്ടിയാൽ അതുമൂലം ചെയ്യണത്. എന്നതുപോലെ ആ മാസികയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതിന് 41-ാം പേജിൽ ഇതായി എഴുതിയിരിക്കുന്നു,
ഇതൊന്നും അറിയാത്തൊരു സാധുവല്ലേ ഇപ്പൊ ഇവരറിയണത്. ഈ വാദപ്രതിവാദം കണ്ണന മണ്ണൻ എന്നാണ് ഗുണത്തെക്കാൾ പത്തരട്ടി ദോഷം. ഈ വാദപ്രതിവാദം കൊണ്ടും കണ്ണന മണ്ണനെ കൊണ്ടും ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. നേരെ ഒരു സുന്നി മുജാഹിദുമായിരിക്കില്ല, മുജാഹിദ് സുന്നിയായിരിക്കില്ല, ഓല അവിടെക്കും. മനസ്സിലായില്ലേ? അതിൻ്റെ ബാബിൽ വസാലിമാമ വളരെ വ്യക്തമായിട്ട് പറയും. മനസ്സിലായില്ലേ? ഇതൊക്കെ ബൽക്ക് വരെ പ്രൊഫഷനും വരെ പണിന്നല്ലാതെ ദീനിന് അതുകൊണ്ടൊന്നും ഒരു കാര്യം കിട്ടണില്ല. മനസ്സിലായ? ആ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. വൈകായത്തു മാജറ നടന്നതായിരിക്കുന്ന ഒന്നിനെ എടുത്തു ധരിക്കുക. കണ്ടങ്ങള് സഹാബത്തിന്റെ യുദ്ധങ്ങളാൽ ഒരു രീതിയിൽ പറയാം. അപ്പൊ അതുകൊണ്ട് ചിലരെ പറ്റി ആക്ഷേപം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ജമൽ യുദ്ധത്തിൽ അങ്ങനെയായിരുന്നു, സിഫീൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പറച്ചിൽ വ്യങ്ങ്യന്തരേണ ഏതെങ്കിലും ഒരു പക്ഷത്തെ കുറ്റപ്പെടുത്തൽ വരും. അപ്പൊ പിന്നെ നല്ലതെന്താ, അത് പറയാതിരിക്ക. സഹാബത്തിന്റെ അക്കല് ചില മൂല്യമാരുണ്ട്, ഹംസ റളിയല്ലാഹുവിനൊക്കെ പറ്റി ഇങ്ങനെ പറയും. എന്താ മുമ്പിലിങ്ങനെ കള്ളു പിടിച്ച് അങ്ങനെ അങ്ങനെ, ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഒരു കാലത്ത് അവർ ആയിരുന്ന കുട്ടികളത് കേട്ടാ, ഹംസയൊക്കെ കുടിച്ചതിന് മുമ്പില്ലേ, പിന്നെ ഇപ്പൊ എന്താ നമുക്ക് കുടിച്ചുകൂടെ, കാലം അങ്ങനത്തെ കാലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് സഹാബത്തിന്റെ അടുത്ത് അതേപോലെ തന്നെ കൊല്യായിൽ കാഫറൂൺ അതിങ്ങനെ അങ്ങനെ ഓതി ഇങ്ങനെ ഓതി എന്നൊക്കെ പറഞ്ഞു കാണ്ട് ഇങ്ങനെ പ്രസംഗിക്കണം. ഇൻകാജാതി പ്രസംഗം കേൾക്കണതിന്റെ വെറുപ്പ്. എന്തിനാണ് ഈ സാധാരണക്കാരായ ആൾക്കാരോട് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? സഹാബത്തിനെ പറ്റി ഒരു വലിയ ധാരണയിലാണ് ഓലിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പഴയ കാലത്തെ ഉലമാവ് പറഞ്ഞത് ചരിത്രം പഠിക്കണ്ട, ഓല് പറഞ്ഞതുപോലെ തെറ്റ് പറയില്ല. മനസ്സിലായി? ഒന്നുകിൽ ചരിത്രം വസ്തുനിഷ്ഠമായി നന്നായിട്ട് പഠിക്കണം, അതിന് കഴിയാത്ത സമയത്ത് എന്താ നല്ലത്, ചരിത്രം പഠിക്കാതിരിക്കാം. ചരിത്രം പഠിക്കാതിരുന്നാൽ പിന്നെ ആരെ പറ്റി നമുക്ക് തെറ്റിദ്ധാരണ വരുമല്ലോ. ചരിത്രം പഠിക്കുമ്പോൾ തെറ്റിദ്ധാരണ വരും, അപ്പൊ ആ തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തണം. അപ്പൊ അത് അവഗാഹമായി ചരിത്രം പഠിക്കണം. മനസ്സിലായില്ലേ? അവഗാഹമായി ചരിത്രം പഠിക്കാതെ ഭാഗികമായ ചരിത്രം പഠിച്ചിട്ട് എന്നിട്ട് കാണപ്പോ ഓരോരുത്തരെ ഏതെങ്കിലും അവിടുന്നും ഇവിടുന്നും ഒക്കെ ഓരോന്ന് കിട്ടിയതേക്കാലും, അതാണ് നമ്മളോടൊക്കെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കണം, ഏയ് എന്നാളൊരു ചങ്ങായി ചോദിക്കാൻ നല്ല ദീനിയായ മനുഷ്യനാണ്, ആ എന്നാൽ റസൂലുള്ള വഫാത്തായിട്ട് മറമാണിന് മുമ്പന്നെ അധികാര തർക്കം വന്നല്ലേ, അപ്പൊ ഇയാൾ അങ്ങനത്തെ ഒരാളൊന്നല്ല, അപ്പൊ ഇയാളെ ഇവിടുന്നോ കണ്ടതാണ്. മനസ്സിലായില്ലേ? ആ മരിക്കണ മരണം ഇതിന് മുമ്പന്നെ അധികാര തർക്കം വന്നു എന്നതുപോലല്ല. അങ്ങനെ അനുബന്ധകാലം നമ്മൾ കിതാബ് ബോധന മൂല്യം മറ്റുള്ളത് പഠിക്കേണ്ടതല്ല, അതൊക്കെ പഠിക്കണം, പക്ഷെ ഇതൊന്നും വേലു പറയരുത്. മനസ്സിലായി? സഹാബത്തിന്റെ അടിയിലുണ്ടായ അഭിപ്രായങ്ങൾ, ജമൽ യുദ്ധം, സിഫീൻ യുദ്ധം, ഇതൊന്നും നമ്മൾ വയലു പറയാൻ നിൽക്കരുത്. അത് വയലു പറയുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ അതിൻ്റെതായ ചില ഭവിഷ്യത്തുകൾ അവിടെ ഉണ്ടാവും. അതാണ് അബുല്ലാല മൗദൂദിക്ക് ലേശം പറ്റിയത്. മനസ്സിലായില്ലേ? മൂപ്പര് മുആവിയ റളിയല്ലാഹു അൻഹു ലേശം ഒരു അതിശേപ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിഷ്പക്ഷമായിട്ട് നമ്മളങ്ങനെ പറഞ്ഞു എന്ന് വരും, കാരണം യസീദിന് അധികാരം കൊടുത്തതൊക്കെ ഒരു തരം അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ചരിത്രത്തിലേക്ക് കടക്കാതിരിക്കുക. അതാണ് പഴയ ഉലമാവ് കൂടുതൽ ചരിത്രത്തിലേക്ക് കടക്കാറില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ഹദീസുകളും തഫ്സീറുകളും അതിന് പറ്റുന്ന ആളുകളെ പഠിക്കാറുള്ളൂ, അല്ലാത്തവരെ പഠിക്കാറില്ല. കാരണം നമ്മളിപ്പോ തഫ്സീർ അത് അതിന്റെ വ്യാഖ്യാനം അത് തന്നെ അല്ലെങ്കിലോ ആ പേടിയാ. കാരണം ഓർക്കും മരിക്കുന്ന പേടിയുണ്ട്, മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്വർഗം കിട്ടണം എന്നുള്ള ആശയുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പത്തെ ആൾക്കാരെ മാതിരിയല്ല. അപ്പൊ ഇപ്പത്തെ ആളുകൾക്ക് ഖുർആൻ ക്ലാസ്സാണ്, എല്ലാവരും ഖുർആൻ ക്ലാസ്സാക്കിക്ക. മനസ്സിലായില്ലേ? അത് അവനാണ് പോച്ചതൊക്കെ അങ്ങനെ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ആരെങ്കിലും എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ ഹക്കെന്താ ബാത്തിലെന്താണെന്ന് മനസ്സിലാക്കാതെ ഇത് എടുത്തുദ്ധരിച്ച് പറഞ്ഞ പല മൂല്യന്മാരുണ്ട്. പലവരും അത് പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? സദ്ദാം ഹുസൈനാണ് മഹ്ദി എന്ന് വരെ പറഞ്ഞ എഴുതി ആൾക്കാർ നമ്മുടെ കേരള നാട്ടിലുണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഏയ്, അപ്പം എന്താ ഓരോരോ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോന്ന് പറയാം. അപ്പോൾ അതൊക്കെ എന്താ വന്നാൽ പിന്നീട് നാശത്തിന് വഴി വെക്കും. താർത്താരികൾ വന്നപ്പോൾ ഇത് യജൂജ് മൗജൂജ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? ആ അപ്പോൾ അങ്ങനെ ചരിത്രം നമ്മൾ മനസ്സിലാക്കാതെ കണ്ട് എന്തേലും പറയരുത്. അപ്പോൾ അതുകൊണ്ട് അതുപോയി സഹാബത്തിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ച് പരസ്പരമുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഖിലാഫത്ത് സംബന്ധമായ ചില അനൈക്യങ്ങൾ, ഇതൊന്നും നമ്മൾ സാധാരണക്കാരായ ആളോട് പറയരുത്. പെണ്ണുങ്ങളൊക്കെ ഈമാന് വളരെ ശക്തമായ ഈമാനാണ്. മനസ്സിലായില്ലേ? ഓരോട് പറയാം നബീൻ്റെ ഭാര്യമാരൊക്കെ അങ്ങനെ തർക്കിച്ചിരുന്നു. ആ ശരി, അപ്പം നമുക്കും തർക്കിക്കാം.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊൽക്കതിർ പ്രചോദനമല്ല കിട്ടുക. ഏയ്, നബീന്റെ ഭാര്യമാരൊരിക്കല് തങ്ങളേറ്റൊരു ചെറിയ സമരം നടത്തി എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ പെണ്ണുങ്ങൾ ആ നമ്മൾ ഖദ്യമാരിയല്ലേ ഓരോ. അപ്പൊ ഈ പെണ്ണുങ്ങളോടൊന്നും ആ ജാതി കാര്യങ്ങളെ പറയത്. അവരുടെ ജീവിതം വളരെ സിമ്പിളാ. ഓൽക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഓൽക്കറിയില്ല. വളരെ സിമ്പിളായ ജീവിതമാണ് അവർ നയിക്കുന്നത്. അവരെ ദീനാണ് വളരെ പരിപക്വമായ ദീന്. അതുകൊണ്ടാണ് വസാലിമ പറഞ്ഞു ശരലക്കായത് ഓണെന്നല്ല ഓതണമെന്നല്ല പറഞ്ഞത്. അലൈക്ക ഈമാനിൽ അജായി, ഇതൊക്കെ ഓദിക്കോ, പക്ഷെ പെരിയില്ല വല്യമ്മാൻ്റെ ഈമാന് ഉൾക്കൊണ്ടാണ്, അതാണ് നല്ലത്. വല്യമ്മാക്ക് ഇതൊന്നും അറിയില്ല, വായതത്തു ലുജൂദും അറിയില്ല. അള്ളാഹുവിൻ്റെ ഏയ് കലാം എന്ന സിഫത്ത് എന്താണ്, ദാത്തിയായത് ഏതാണ്, മറ്റേത് ഏതാണ്? ഏയ് സിഫാത്തുല്ലാഹി ലൈസത്ത് ഐന ദാത്തി വലായിരം സിവാഹു നമ്പി, അതൊന്നും ഓൽക്കറിയില്ല. എന്നിട്ട് ഒരു സുഖസുന്ദരമായിട്ട് നിക്കരിച്ച് നോക്കി പോയിട്ട് മരിച്ചു പോകുന്നുണ്ട്, മനസ്സിലായില്ലേ? അതാണ് അലേഖ ഭീമാൻ്റെ അജ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, മനസ്സിലായോ? ആ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഈ ചരിത്രേ, വേണ്ടാത്ത ചരിത്രം ആളുകളിലേക്ക് ഇട്ട് കൊടുക്കുക, അത് പാടില്ല. ആ ഒക്കൊല്ലുകാലിക ബാത്തലും ഇതൊക്കെ വേണ്ടാത്തരങ്ങളാണ്. അതിൽ മുഴുകുക എന്നുള്ളത് ബാത്തലിലുള്ള മുഴുകലാണ്. അള്ളാഹുവിനോട് നമ്മൾ നല്ല സഹായം ചോദിക്കുന്നു, അവന്റെ കാരുണ്യം കൊണ്ടും കറമി അവന്റെ ഉദാരത കൊണ്ടും. നാലാമത്തെ ആപത്താവുന്നത് അൽ മിറാഉ വൽ ജിദാലു, തർക്കവും കുതർക്കവുമാണ്.